എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞപ്പോൾ മാത്രം നിങ്ങൾക്ക് കള്ളമായിരുന്നു, ഞാൻ പറഞ്ഞപ്പോൾ മാത്രം നിങ്ങൾ എന്നെ തെറിവിളിക്കാൻ വന്നു. അതുപോലെ പല ആൾക്കാരും പല വിധത്തിലും തെറിവിളിക്കുന്നുണ്ട്. പക്ഷെ ഇവനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം നിൻ്റെയൊക്കെ വീട്ടിലൊക്കെ ആൾക്കാരുണ്ടാകും ഈ തെറിവിളിക്കാൻ, അവരെ പോയി വിളിച്ചാൽ മതി. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ഈ ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് ഈ ബുൾജെറ്റിൻ്റെ ഒരു സെക്കൻഡ് ചാനലാണ്. ഈ ചാനലിൽ, അതായത് ഈ ചാനലിൽ പറയുന്ന ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ബുൾജെറ്റ് വീഡിയോ നിർത്തുന്നു വേറെ ബിസിനസ്സിലേക്കെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും, അവർ ശരിക്കു പറഞ്ഞാൽ നിർത്തിയിരിക്കുകയാണ് സംഭവം, അവർ തമ്മിൽ എന്താണ് പ്രശ്നങ്ങൾ എന്നുവരെ നമുക്ക് അടുത്ത് തന്നെ അറിയാൻ കഴിയും. 10 ദിവസമായിട്ട് അവന്മാർ വീഡിയോ ഇടുന്നില്ല, 10 ദിവസമായിട്ട് ഇവരിവിടെ പോയി. നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ ചിന്തിക്കണം. ഇവരുടെ പുറകെ നടന്നിട്ട് ലൈഫ് കോഞ്ഞാട്ടയാക്കുന്ന കുറേ കിഴങ്ങന്മാരോടാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾ എല്ലാവരുടെയും വീഡിയോ കണ്ടോളൂ, പക്ഷേ ഈ ഇവരെ ഒരു ദൈവത്തെ പോലെ കണ്ട് ഇങ്ങനെ നടക്കാൻ ആരാധിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാരണം അത്ര വലിയ പവറുള്ള മനുഷ്യന്മാരൊന്നുമല്ല ഇവർ. കാരണം ഒരുപാട് നുണകൾ പറഞ്ഞു, ഒരുപാട് ജനങ്ങളെ സിമ്പതി പിടിച്ചു പറ്റി, ഒരുപാട് നെഗറ്റീവ് തമ്പിലേനിലുള്ള വീഡിയോ ഇട്ടു, അതുപോലെ നമ്മളെ കൊല്ലാമിരുന്ന് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റിവിറ്റി നടത്തി. അതായത് ഇവർ തന്നെ അഭിനയിച്ചിട്ട് ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോരോ വീഡിയോ ക്ലിപ്പിംഗ്സുകൾ അത് വോയിസ് ആയിട്ട് നമ്മൾ കേൾപ്പിക്കുന്നു. കാരണം ഇവരെ കൊല്ലാൻ വന്നു. ആദ്യമായി ഇവരുടെ ചാനലിൽ ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്തപ്പോൾ 10,000 രൂപ ഇവർക്ക് ശമ്പളം കൊടുത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനാണ് പിന്നെ ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞ് നടന്നു എന്ന് ഇവന്മാർ പറയുന്നത്. അപ്പോൾ തന്നെ ഇവന്മാരുടെ കള്ളത്തരം എല്ലാവർക്കും അറിയില്ലേ? അപ്പോൾ ഇവരെ പരിപാടി എന്താ? ഇവരിപ്പോൾ വീഡിയോ നിർത്തിയിരിക്കുകയാണ്. ഇവരിനി വീഡിയോ ആയിട്ട് വരത്തില്ല. അതുപോലെ വരും, ചിലപ്പോൾ ഈ ചാനലൊക്കെ കണ്ടിട്ട് ആവേശം കൊണ്ടിട്ട് വരും. ചിലപ്പോൾ പറയും നമ്മൾ വീഡിയോ നിർത്തിയിട്ടില്ല, ഇങ്ങനെ നമ്മളെ ആ പണിയായിരുന്നു ഈ പണിയായിരുന്നു. പക്ഷേ ഇനിയും ഇവർ വരും. വരുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ ഇനി ആ ഒമിനി കൊണ്ട് തന്നെ ഇവർ ടൂറ് പോകും. ഈ ഒമിനി കൊണ്ട് ടൂറ് പോയി കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം. ഈ നെയ്യപ്പം തിന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുണ്ട് ഗുണം. എന്താണെന്നറിയോ? ഈ എണ്ണ നമുക്ക് ദേഹത്ത് പുരട്ടുകയും ചെയ്യാം, നെയ്യപ്പം തിന്ന് വയറുന്നറിയും. അതുപോലെയാണ് യമിനി കൊണ്ടുപോയാലുള്ളൊരു സുഖം. അതായത് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടും, അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും കാണുകയും ചെയ്യും. അത്യാവശ്യം വണ്ടിയുടെ പണിയൊക്കെ വന്ന് വണ്ടി പൊളിഞ്ഞുപോയി, ഇല്ലെങ്കിൽ വണ്ടി ഏത് കുഴിയിലും ചാടിപ്പോൾ ഇവന്മാരെ തന്നെ ഈ വണ്ടി നശിപ്പിച്ചിട്ട് പറയും നമ്മളെ വണ്ടി നശിച്ചു, എല്ലാവരും നമുക്ക് കുറച്ച് പൈസ തരൂ, നമ്മളെല്ലാം വണ്ടി പോയി വാങ്ങിക്കട്ടെ എന്ന്. അപ്പോൾ ഇവന്മാരനെ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മുടെ പേരും പറഞ്ഞ് ആരെങ്കിലും പൈസ ആര് കൊടുക്കാൻ, ആര് വിരിപ്പിക്കാൻ, ഈ ബുൾജെറ്റിൻ്റെ പേരും പറഞ്ഞിട്ട് പൈസ ആര് വിരിപ്പിക്കാൻ. ഇത് തലക്ക് വെളിവില്ലാത്ത ആൾക്കാരാണ് ഈ മലയാളികൾ. മലയാളികൾ എന്ന് പറഞ്ഞാൽ തലക്ക് വെളിവില്ലാത്ത ആൾക്കാരാണ്. ഇവരെ കുറച്ച് അടിമ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ അടിമ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യവും ഞാൻ നിങ്ങളോട് പറയാം. ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്ന് 10-20 ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് കുറേ സബും ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സബ് എല്ലാവർക്കും കിട്ടും. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എനിക്കും കുറച്ച് പൈസയൊക്കെ എറിയാനുണ്ടെങ്കിൽ, ഞാനും കുറച്ച് പൈസയൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഒരുപാട് സബ് കിട്ടും, ഒരുപാട് കമൻറ്റ് കിട്ടും, അതുപോലെ തന്നെ ഒരുപാട് പേരെ വേണമെങ്കിൽ ചീത്ത പറയുക, ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ അടിമകളോടാണ് ഞാൻ പറയുന്നത്. ആരെങ്കിലും അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനലിലൊക്കെ ചീത്ത വിളിക്കുന്നവരൊക്കെ ഇവരുടെ ആൾക്കാരാണെന്ന് നമുക്കറിയാം. അതുപോലെ ഇവർ ക്രിയേറ്റിവിറ്റി ചെയ്തു വിടുന്ന കുറച്ച് ആൾക്കാരാണ്, അല്ലാതെ മുഴുവൻ ആൾക്കാരൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ ചാനലിൽ നിന്ന് പോയവരൊക്കെ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറയാം, അന്ന് 17 ആൾക്കാർ പോയിന്, ഇപ്പോൾ 23 ആൾ ഇന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അത് എത്ര ആൾക്കാർ ഈ 17 പേര് അതിൻ്റെ അകത്തുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഏതായാലും ആൾക്കാർ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് മൂള വന്നു തുടങ്ങി. കാരണം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഓരോരോ ഉടായ്പകൾ. ഈ ഉടായ്പൊന്നും അധികകാലം കൊണ്ട് നടക്കാൻ കഴിയുകയില്ല ആർക്കും, എപ്പോഴെങ്കിലും പിടിക്കും. പക്ഷേ ഈ ബുൾജെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് ഉടായ്പ കഴിച്ചാലും അവർക്ക് കുഴപ്പമില്ല, അവർക്കുണ്ടാക്കേണ്ടതെല്ലാം അവരുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ചില ആൾക്കാർ പറയുന്നുണ്ട് തനിക്കിത് എന്തിൻ്റെ കേടാ, താനെന്തിനാ ഇതൊക്കെ. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയുന്ന കേൾക്കണം, അതായത് നിങ്ങൾക്കറിയാൻ പാടില്ലാതുകൊണ്ടാണ് എത്ര പേരുടെ കാശ് പോയി എന്നറിയോ? ഇവന്മാരെ വിശ്വസിച്ച് വീഡിയോ കാണുന്ന എത്ര കുട്ടികളുടെ പൈസ പോയിട്ടുണ്ട് നിങ്ങളറിയോ? അതിൻ്റെയൊക്കെ തെളിവ് ഞാൻ കൊണ്ടുവരാം. ഒരു 2 ദിവസത്തിനുള്ളിൽ പൈസ പോയവരെ ലിസ്റ്റ് എടുത്ത് ഞാൻ കൊണ്ടുവരാം. വീഡിയോ പിൻവലിച്ചു എന്ന് പറയുന്നു, 2 ദിവസം കൊണ്ട് വീഡിയോ പിൻവലിച്ചു, 2 ദിവസം കൊണ്ട് ഇവരുടെ ചാനലിലെ എത്ര സബ്സ്ക്രൈബേഴ്സിൻ്റെ പൈസ പോയിട്ടുണ്ട്. ഞാനിവരെ സപ്പോർട്ട് ചെയ്തവന്മാരാണ്, ഇപ്പോൾ സപ്പോർട്ട് ചെയ്യും. നല്ല നല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്നും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ ചില കാര്യങ്ങൾക്കൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയില്ല. സമൂഹത്തിന് ദോഷം വരുന്ന കാര്യങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.